മോട്ടോർ വാഹന വകുപ്പിന്റെ പയ്യന്നൂർ വെള്ളൂരിലെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വീണ്ടും വിജിലൻസ് പരിശോധന നടത്തി. പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ AMBI PI PV പ്രസാദിനെ വിജിലൻസ് സംഘം ഈ മാസം 18-ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസ് സംഘം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വീണ്ടും പരിശോധന നടത്തിയത്. ഈ മാസം 18-ന് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ AMBI PV പ്രസാദിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ പിലാത്തറ ചുമടുതാങ്ങിയിലെ കേംബ്രിഡ്ജ് ഡ്രൈവിംഗ് സ്കൂളിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും വിജിലൻസ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത്. സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വിവരങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഇടനിലക്കാരും കൈകാര്യം ചെയ്യുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. AMVI PV പ്രസാദ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിരന്തരം ഇടപാടുകൾ നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മുതലുള്ള ലൈസൻസും RC ബുക്കുകളും യഥാസമയം കൈമാറാതെ വൈകിപ്പിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. വാഹനങ്ങൾ കാണാതെ തന്നെ ഫിറ്റ്നസ് നൽകിയതായും വിജിലൻസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട AMVI വീട്ടിൽ നടന്ന റെയ്ഡിൽ 69,000 രൂപയും സ്ഥലം വാങ്ങിയതിന്റെ ഉൾപ്പെടെയുള്ള രേഖകളും കണ്ടെടുത്തു. സമീപകാലത്തായി വാങ്ങിയ ലക്ഷങ്ങളുടെ വിലമതിക്കുന്ന സ്ഥലത്തിന്റെ രേഖകളും അവിടെ പണിയുന്ന വീടിന്റെ പ്ലാനും വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 7 വർഷമായി മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ് കരിവെള്ളൂർ തെരൂ സ്വദേശിയായ പ്രസാദ്. കഴിഞ്ഞ വർഷം പയ്യന്നൂർ സബ് RT ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇയാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ദേശീയപാതയിൽ വെള്ളൂർ പോസ്റ്റ് ഓഫീസിന് എതിർവശത്ത് സ്വകാര്യ വ്യക്തിയുടെ കോംപ്ലക്സിലാണ് ഈ RT ഓഫീസിന്റെ പ്രവർത്തനം. ആരംഭിച്ച് 1 വർഷം തികയുന്നതിനിടെ പയ്യന്നൂർ RTO വിഭാഗത്തിനെതിരെ ഗുരുതര പരാതികളാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.